Subscribe now. Namaskaram, ellavarkkum PSC war like swagatham. Innathe video la nammal discuss cheynathu 2022 july 30th anthiyathile Thozhilveedhiyile vanna current affairs topics aanu. Valare important aayittulla topics aanu. Video ellarum skip cheyada kaanan shramikkya. Appo namukku video like pogam. വിലക്കയറ്റത്തിൽ കിതച്ച് യു എസിൽ നാണ്യപ്പെരുപ്പം 4 പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ജൂണിലെ ഉപഭോക്തൃ സൂചിക അനുസരിച്ചുള്ള നാണ്യപ്പെരുപ്പം 9.1% 1981 ശേഷമുള്ള ഏറ്റവും വലിയ വർധനയാണിത്. ഇന്ധനം, ഭക്ഷ്യവസ്തുക്കൾ, വീട്ടുവാടക എന്നിവയിലെ വിലവർധനയാണ് US നാണ്യപ്പെരുപ്പത്തിന് കാരണം. ഭക്ഷ്യധാന്യ വിലയിൽ 12.2%, വാടകയിൽ 5.8%, കാറുകളുടെ വിലയിൽ 11.4% എന്നിങ്ങനെയാണ് വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ. ആഭ്യന്തര കലഹം രൂക്ഷമായതോടെ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. July 18 ആക്ടിംഗ് പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗിനെയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് ഉത്തരവിട്ടത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ ലങ്കയിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം July 17 100 ദിവസം പൂർത്തിയാക്കി. പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെയും പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെയും പുറത്താക്കിയിട്ടും പ്രക്ഷോഭകർ പിന്മാറിയിട്ടില്ല. അടുത്തത് പ്രപഞ്ച വിസ്മയത്തിൻ്റെ ഫോട്ടോഗ്രാഫർ. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ സംയോജിപ്പിച്ച് ആദ്യ ചിത്രങ്ങൾ നാസ പുറത്തു വിട്ടു. SMACS 0723 എന്നു പേരുള്ള ആദ്യ ചിത്രം July 13 US പ്രസിഡന്റ് ജോ ബൈഡനാണ് പുറത്തുവിട്ടത്. 60കളിൽ നാസ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ജെയിംസ് ഈ വെബിൻ്റെ പേരാണ് ടെലിസ്കോപ്പിന്. പ്രപഞ്ച സൃഷ്ടിയുടെ മഹാരഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന 460 കോടി വർഷം മുൻപുള്ള നക്ഷത്ര സമൂഹങ്ങൾ ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കാരുണ്യ നെബുല എന്നിവയുടെ ദൃശ്യങ്ങളും ജെയിംസ് വെബ് പകർത്തിയിട്ടുണ്ട്. അടുത്ത ടോപ്പിക്ക്, 800 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ഈ വർഷം നവംബർ പകുതിയോടെ ലോക ജനസംഖ്യ 800 കോടിയാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. UNന്റെ ജനസംഖ്യാ വിഭാഗം സാമ്പത്തിക സാമൂഹിക കാര്യവകുപ്പ് തയ്യാറാക്കിയ 2022 ദ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ടസിലാണ് ഈ വിലയിരുത്തൽ. 2023 ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാകുമെന്നും UN വിലയിരുത്തുന്നുണ്ട്. ഈ വർഷം ഇന്ത്യയുടെ ജനസംഖ്യ 141.2 കോടിയും ചൈനയുടേത് 142.6 കോടിയുമാണ്. കിഴക്കൻ തെക്കുകിഴക്കൻ ഏഷ്യയിലും മധ്യ തെക്കൻ ഏഷ്യയിലുമാണ് ലോകത്തേത് ഏറ്റവും കൂടുതൽ ജനം. അടുത്തത് തലയെടുപ്പോടെ അശോക സ്തംഭം. സെൻട്രൽ വിസ്ത പദ്ധതിക്ക് കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന പാർലമെൻറ് മന്ദിരത്തിൻ്റെ മുകളിലെ അശോക സ്തംഭം July 11 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തു. 9500 കിലോ തൂക്കവും 6.5 മീറ്റർ ഉയരവുമുള്ളതാണ് സ്തംഭം. 33 മീറ്റർ ഉയരത്തിലാണ് സ്തംഭം. 9 മാസം കൊണ്ടാണ് സ്തംഭം നിർമ്മിച്ചിരിക്കുന്നത്. ശില്പി സുനിൽ ദേവ്രയുടെ നേതൃത്വത്തിൽ 100 കലാകാരന്മാരാണ് നിർമ്മാണത്തിൽ പങ്കാളികളായത്. അടുത്തത് JC ഡാനിയേൽ KP കുമാരന്. 2021 JC ഡാനിയേൽ പുരസ്കാരത്തിന് സംവിധായകൻ KP കുമാരനെ തിരഞ്ഞെടുത്തു. അരനൂറ്റാണ്ടുകാലത്തെ സിനിമാ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായാണ് പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അതിഥി, തോറ്റം, രുക്മിണി, ആകാശഗോപുരം, മഹാകവി കുമാരനാശാന്റെ ജീവിത കഥ ആസ്പദമാക്കിയുള്ള ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നിവയാണ് പ്രധാന സിനിമകൾ. അടുത്തത് പോരാട്ടത്തിന് ധൻഗറും അൽവയും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ NDA സ്ഥാനാർത്ഥിയായി ബംഗാൾ ഗവർണറും BJP നേതാവുമായ ജഗ്ദീപ് ധൻഗറയെ പ്രഖ്യാപിച്ചു. മുൻ ഗവർണറും മുൻ കേന്ദ്രമന്ത്രിയുമായ കോൺഗ്രസ് നേതാവ് മാർഗരറ്റ് അൽവയാണ് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. August 6 M വെങ്കയ്യ നായിഡുവിൻ്റെ പിൻഗാമിയെ കണ്ടെത്തുന്നതിനുള്ള ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുപ്പ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. അടുത്തത് ഇന്റർനെറ്റിന്റെ പിതാവിനെ വിടാം.
ഇന്ത്യയിലെ ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബി കെ സിംഗൾ ജൂലൈ 11 അന്തരിച്ചു. 1995 രാജ്യത്ത് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിയതിന് പിന്നിലെ നിർണായക വ്യക്തിയാണ് അന്ന് വി എസ് എൻ എൽ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് മേധാവിയായിരുന്നു സിംഗൾ. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം തുടങ്ങിയത് 1995 ഓഗസ്റ്റ് 15 തുടക്കം പരാജയമായിരുന്നു. തിരിച്ചടികളിൽ പതരാതെ സിംഗിളും ചങ്കുവും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ചരിത്രം കുറിച്ചു. അടുത്തത് പ്രതാപ് പൊത്തൻ അരങ്ങൊഴിഞ്ഞു. ജനപ്രിയ മലയാള സിനിമയുടെ നവോത്ഥാന കാലത്തെ പ്രിയ നടനും സംവിധായകനുമായ പ്രതാപ് പൊത്തൻ 70 ജൂലൈ 15 അന്തരിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 100 സിനിമകളിൽ അഭിനയിച്ച പ്രതാപ് പൊത്തൻ 12 സിനിമ സംവിധാനം ചെയ്തു. 1985 തമിഴിൽ സംവിധാനം ചെയ്ത ആദ്യ സിനിമ മീണ്ടും ഒരു കാതൽ കഥയിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം നേടി. ഋതുഭേദം, ഡെയ്സി, ഒരു യാത്രാമൊഴി എന്നിവയാണ് സംവിധാനം ചെയ്ത മലയാള സിനിമകൾ. അപ്പോൾ ഇതോടുകൂടി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് എന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കൂടെ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.